ഗുരുതര പ്രശ്നത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ഒരു വശത്ത് പിടിവിട്ട് COVID-19 വ്യാപിക്കുന്നു, മറുസൈഡിൽ ചൈന പ്രകോപനം സൃഷ്ടിക്കുന്നു, നേപ്പാൾ പ്രകോപനം സൃഷ്ടിക്കുന്നു, പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുന്നു, ഇന്ധനവില തുടർച്ചയായ 14-ാം ദിവസവും റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. ഇതൊന്നും കാണാൻ ഇവിടുത്തെ ഭരണവർഗത്തിന് കണ്ണില്ല. അവരുടെ പ്രശ്നം രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ എത്രത്തോളം BJP ഭയപ്പെടുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അമിത്ഷാ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രതികരണം. രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ചോദ്യങ്ങളും സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന വിമർശനങ്ങളും അവരെ എത്രത്തോളം അസ്വസ്ഥമാക്കുന്നു എന്നതിന് അമിത്ഷായുടെ ഈ പോസ്റ്റിനേക്കാൾ വലിയ വേറൊരു ഉദാഹരണമില്ല. അദ്ദേഹം ട്വിറ്ററിൽ കൂടിയാണ് പരിക്കേറ്റ സൈനികന്റെ പിതാവ് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. പരിക്കുപറ്റിയ ഒരു സൈനികന്റെ പിതാവിന്റെ മാനസികാവസ്ഥ എന്താവും? അദ്ദേഹത്തിന്റെ സംഭാഷണം വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യാനുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ആ മാനസികാവസ്ഥ പറയാതെ വയ്യ. അതിദയനീയമാണ്. രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തത്? ഒന്നേ ചെയ്തുള്ളൂ, ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പുലർത്തിയ അനാസ്ഥയ്ക്കെതിരെ പ്രതികരിച്ചു, അവരെ പ്രതിരോധത്തിലാക്കുന്ന ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. അമിത്ഷായുടെ പോസ്റ്റ് കണ്ടാൽ തോന്നും അതിർത്തിയിലെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം രാഹുലാണെന്നും. രാഹുലിനെതിരെ പ്രതികരിക്കുന്ന സമയം ചൈനയ്ക്കെതിരെ ഒരു വാക്കു പറയാൻ ഇവരുടെ ഒന്നും നാവ് പോകില്ല. പരിക്കുപറ്റിയ സൈനികന്റെ പിതാവിന്റെ വീഡിയോ അമിത്ഷാ പോസ്റ്റ് ചെയ്തു. ഈ അവസരത്തിൽ ഒരൊറ്റ ചോദ്യം അമിത്ഷായോട് ചോദിക്കുന്നു, ആ സൈനികന് എങ്ങനെ പരിക്കുപറ്റി? ആരാണ് ഇതിന് കാരണക്കാർ? ഉത്തരമുണ്ടോ? മിസ്റ്റർ അമിത്ഷാ, അതിർത്തിയിൽ ഇന്ത്യൻ ഭൂപ്രദേശം കൈയടക്കാൻ വന്ന ചൈനീസ് പട്ടാളത്തെ തുരത്താൻ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് പരിക്കുപറ്റിയത്. കയ്യിൽ ആയുധം പോലും ഇല്ലാതെയാണ് പട്ടാളക്കാരെ അങ്ങോട്ട് പറഞ്ഞയച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. 20 പട്ടാളക്കാരുടെ വിലപ്പെട്ട ജീവനുകൾ അവിടെ നഷ്ടപ്പെട്ടു. എന്നിട്ടും കേന്ദ്ര സർക്കാർ പറയുന്നു അവിടെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന്. ചൈന ഇന്ത്യൻ അതിർത്തി കയ്യേറിയിട്ടില്ല എന്ന്. എന്നാൽ 8 കിലോമീറ്ററുകളോളം ചൈന നമ്മുടെ അതിർത്തി കയ്യേറിയെന്ന വാർത്തകളും പുറത്തു വരുന്നു. ഇവിടെയാണ് രാഹുൽ ഗാന്ധി ചില കാര്യങ്ങളിൽ വ്യക്തത ആവശ്യപ്പെട്ട് ചില ചോദ്യങ്ങൾ ഉയർത്തിയത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണ് ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ താങ്കൾ ചെയ്യേണ്ടത്, അല്ലാതെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയല്ല. രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹിയാക്കിയാൽ ഇന്ത്യ ചൈന പ്രശ്നങ്ങൾ പരിഹാരം കാണുവാൻ സാധിക്കുമോ? ഇത് അവരുടെ സ്ഥിരം കലാപരിപാടിയാണ്. യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ബോധപൂർവം ശ്രദ്ധ തിരിച്ചുവിടുക. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയധികം സൈനികർ ചൈനയുടെ ആക്രമണത്തിൽ വീരമൃത്യു വരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര ബന്ധത്തിന് വന്ന പാളിച്ചയാണ് ഇതിന് കാരണമെന്ന് കൊച്ചുകുട്ടികൾക്ക് വരെ നന്നായി അറിയാം. ഇത്ര കാലമായി ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷം ഉണ്ടെന്നല്ലാതെ എന്താണ് നടക്കുന്നത് എന്ന് ആർക്കും അറിവില്ലായിരുന്നു. ഈ സൈനികരുടെ രക്തസാക്ഷിത്വത്തോടെയാണ് അവിടുത്തെ പ്രശ്നങ്ങളുടെ ഗുരുതരാവസ്ഥ നമുക്ക് മനസ്സിലായത്. കേന്ദ്ര സർക്കാർ ഉറക്കം നടിച്ചത് മൂലമാണ് ഈ വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിനാൽ തന്നെയാണ് രാഹുൽ ഗാന്ധി സർക്കാരിനെതിരെ ചില ചോദ്യങ്ങൾ ഉയർത്തിയതും. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ ജനത BJPക്കെതിരെ ഉയർത്തിയാൽ 8 പണി കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചർച്ചകൾ വഴിതിരിച്ചു വിടാനുള്ള ആഭ്യന്തരമന്ത്രിയുടെ ഈ വ്യഗ്രത എന്നത് നിസ്സംശയം പറയാൻ കഴിയുന്ന വസ്തുതയാണ്.